ये फायर एक्सटिंग्विशर में बैठे हैं ഫയർ എക്സ്റ്റിഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ, അതുപോലെ കോളേജ്, അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അത്യാവശ്യമാണ്. അപ്പം ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞ പറ്റി നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ എന്താണ് ഫയർ എന്നുള്ളത്. അപ്പം ഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിജനും അതുപോലെ ഹീറ്റ് ഫ്യൂൽ ഇത് മൂന്നും കൂടി ഉള്ള ഒരു ചെയിൻ റിയാക്ഷൻ ആണ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫയറിനെ ഇല്ലാണ്ടാക്കുക. അതായത് ഈ ഫയർ ഫയർ ഉണ്ടാവുന്ന ആ ഒരു ചെയിൻ റിയാക്ഷനെ നമ്മൾ പൊട്ടിച്ച് കളയുക. അതാണ് നമ്മൾ ഈ ഫയർ കൊണ്ട് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഈ ഓക്സിജനും അതുപോലെ ഫ്യൂവലും അതുപോലെ ഹീറ്റും ഇത് മൂന്നും തമ്മിലുള്ളൊരു ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂന്നും തമ്മിലുള്ള ചെയിൻ റിയാക്ഷനിൽ തന്നെ ഈ ഓക്സിജനും ഈ ഫ്യൂവലും അത് തമ്മിൽ ഒരു റിയാക്ഷൻ അത് ഇല്ലാണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഫയർ ഇല്ലാണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ ഈ അങ്ങനെയാണ് നമ്മൾ നോർമലി ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അഞ്ച് തരത്തിലാണ്. ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അതുപോലെ ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് കെ. ഈ ക്ലാസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റബ്ബർ, വുഡ്, അതുപോലെ പേപ്പർ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ടാകുന്ന ഫ്ലെയിമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ് ബി, ഈ ക്ലാസ് ബി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്രോള്, ഡീസൽ, അതുപോലെ പെയിൻറ് അങ്ങനെയുള്ള ഫ്ലെയിം അവിടെയുള്ളൊക്കെ ഫ്ലെയിമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ബി യൂസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ക്ലാസ് സി ആണ്. ക്ലാസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക്കൽ കറണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്ലാസ് സി യൂസ് ചെയ്യുന്നത്. ക്ലാസ് സി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നു, അങ്ങനത്തെ ഒരു ഈ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെയാണ് നമ്മൾ ഈ ക്ലാസ് സി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ് സിയിൽ നമ്മളിപ്പോൾ സാധാ ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ക്ലാസ് എയിൽ യൂസ് ചെയ്യുന്ന ഈ വാട്ടർ എക്സ്റ്റിങ്ക്വിഷറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ അങ്ങനെ വാട്ടർ വെച്ച് നമ്മൾ ആ വ്യക്തിക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ മുന്നേ തന്നെ നമ്മൾ അവിടെ ഇലക്ട്രിക്കൽ കണക്റ്റിവിറ്റി ഉണ്ടോ ഇല്ലെന്നുള്ളത് ഉറപ്പിക്കണം. അത് ഇല്ലാണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വാട്ടർ ഉപയോഗിച്ച് അതൊക്കെ എടുത്താവുള്ളൂ. അപ്പോൾ അതിലും കൂടുതൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ സമയങ്ങളിൽ. അതുപോലെ പിന്നെ ഉള്ളതാണ് ക്ലാസ് ഡി എക്സ്റ്റിങ്ക്വിഷർ. ക്ലാസ് ഡിയിൽ നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്, അതായത് ഈ പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈ ഫ്ലെയിമുകൾ ആണ് അതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഈ ക്ലാസ് ഡി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കെമിസ്ട്രി ലാബ് അങ്ങനത്തെ ലാബുകളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ക്ലാസ് ഡി യൂസ് ചെയ്യുന്നത്. പിന്നെ നാലാമത് അഞ്ചാമതാണ് ക്ലാസ് കെ എക്സ്റ്റിങ്ക്വിഷർ. ക്ലാസ് കെ എന്ന് പറയുമ്പോൾ ഈ കിച്ചൺ, കേബിൾ കിച്ചൺ. അപ്പോൾ കിച്ചണിലാണ് നമ്മൾ മെയിനായിട്ട് ക്ലാസ് കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കിച്ചണിൽ ഫ്ലെയിം, ഹൈലി ഫ്ലെയിം വരും. ഈ ഓയിലും പാം ഓയിൽ അങ്ങനത്തെ ഓയിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഓരോന്നുണ്ടാക്കുന്ന സമയത്ത് അവിടെ ഫ്ലെയിം വരുമ്പോൾ അവിടെയാണ് നമ്മൾ ക്ലാസ് കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അഞ്ച് തരത്തിലാണ് നമ്മൾ എക്സ്റ്റിങ്ക്വിഷറിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. അതിൽ തന്നെ രണ്ട് തരത്തിൽ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. അതായത് നമുക്ക് DCB എക്സ്റ്റിങ്ക്വിഷർ, അതുപോലെ CO2 എക്സ്റ്റിങ്ക്വിഷർ. ഇത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ DCB എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ABC, അതായത് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പം ഇത് ഒരു ക്ലാസ് ABC എക്സ്റ്റിങ്ക്വിഷർ, അതായത് DCB എക്സ്റ്റിങ്ക്വിഷർ അങ്ങനെ പറയും. ഈ ക്ലാസ് ABC പറയുമ്പോൾ നമുക്ക് ക്ലാസ് എയിലും ക്ലാസ് ബിയിലും ക്ലാസ് സിയിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്റ്റിങ്ക്വിഷർ ആണ്. പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ ആണ് ക്ലാസ് ഈ DCB എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പക്ഷേ ഇതിപ്പോൾ ഇലക്ട്രിക്കൽ ഒരു സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഈ പൗഡർ ടൈപ്പ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് CO2 എക്സ്റ്റിങ്ക്വിഷർ ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സിസ്റ്റം, അതിന് CPU, മോണിറ്റർ, അങ്ങനെ കീബോർഡ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പം അതിലിപ്പം CPU ഒരു ഫ്ലെയിം വരികയാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഈ പൗഡർ ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഈ പൗഡർ നമ്മളെ ഈ കീബോർഡും മൗസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിന് കേടുപാടുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് CO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ നമ്മൾ എന്താ പറയുക, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതുണ്ട്, അതായത് നമ്മളിപ്പം ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഒരു ജസ്റ്റ് നമ്മുടെ കയ്യിലെടുക്കുക. ജസ്റ്റ് കയ്യിലെടുത്തതിന് ശേഷം ഇവിടെ ഒരു പിന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു പിന്ന് ആദ്യം എന്താ പറയുക, നാല് സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അതിൽ നാല് സ്റ്റെപ്പിൽ PASS, അതായത് പി
പി ഫോർ പുൾ ദ പിൻ, പുൾ ദ പിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു പിന്നെ നമ്മൾ പുൾ ചെയ്യുക, അതായത് വലിച്ചെടുത്തതിന് ശേഷം, അതിന് ശേഷം നമ്മൾ എയിം ദ ബേസ്, അതായത് എയിം ദ ബേസ് ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് എവിടേക്കാണോ നമ്മൾ ഫയർ, എവിടെയാണോ നമ്മൾ ഫയർ ഉള്ളത് അവിടേക്ക് എയിം ചെയ്ത് പിടിക്കുക. അവിടേക്ക് എയിം ചെയ്ത് പിടിച്ചതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പായ സ്ക്വീസ്, അതായത് സ്ക്വീസ് മീൻസ് നമ്മൾ ജസ്റ്റ് ഈ ഒരു പിൻ റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഇതിന് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വൈദ്യുതി ഒഴിവാക്കുക. അതും കൂരി എടുത്തതിന് ശേഷം നമുക്ക് ഇത് പ്രസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം എന്താ പറയുക, നാലാമത്തെ സ്റ്റെപ്പായ സ്വീപ്പ്, അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പിൻ അയച്ച് അരച്ച് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം എവിടെയാണോ എയിം ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് എയിം ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മൾ ഫയർ ഉള്ളത് വെച്ചാൽ അവിടേക്ക് ഈ ഒരു ടൈപ്പിൽ സ്വീപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ, അതായത് നാലാമത്തെ സെക്ഷൻ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഹൈറ്റ് നല്ല ഹൈറ്റിലേക്ക് വെക്കാതിരിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു തീപിടുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി ഒരു 1 meter ആയിട്ട്, അതായത് താഴെ നിലത്ത് നിന്ന് ഒരു 1 meter ഹൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു ഹൈറ്റിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, കൂടുതലായിട്ട് ഒരു ചില ആൾക്കാർ കുറച്ച് പ്രായം കൂടിയ ഒരാളാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ചിലപ്പോൾ മുകളിൽ നിന്ന് എടുത്ത് താഴെ ഇറക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ വെക്കാനും ജസ്റ്റ് എടുത്ത് നമുക്ക് കൈ പിടിക്കാമെന്ന് തോന്നും. അപ്പോൾ ആ രീതിയിൽ 1 meter ഹൈറ്റിലാണ് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഫയർ എങ്ങനെ നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാം എന്നാണ് അടുത്തായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ കാണിച്ചു തരും. നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊന്ന് അവിടെ ഒരു ഫയർ ഉണ്ട്, അവിടുന്ന് റിമൂവ് ചെയ്ത് അവിടുന്ന് റിമൂവ് ചെയ്ത് പിന്നെ എവിടെയാണോ ഫയർ ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് എയിം ചെയ്യാം. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ചെയ്തപ്പോൾ കണ്ടല്ലോ ഫ്ലെയിം മറ്റ് പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ ചെയ്യുമ്പോൾ അത് മെല്ലെ ആ ഒരു പ്രഷറിൽ നമ്മൾ എന്താ പറയുക, മൊത്തമായിട്ട് ഈ സ്പീസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അമർത്താതെ ചെറിയ രീതിയിൽ ആ രീതിയിൽ അമർത്തി വരുമ്പോഴാണ് എന്താ പറയുക ഫയർ അതിനനുസരിച്ച് കിട്ടുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ മൊത്തം ഭാഗത്തേക്ക് അതിൻ്റെ ഒരു ഇതിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇളങ്ങളും എന്താ പറയുക ഈ ഫയർ വ്യാപിക്കും. അപ്പോൾ ആ രീതിയിൽ അതുകൂടെ ഒഴിവാക്കി. അതുപോലെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗേജ് ഉണ്ട്, ഈ ഒരു പ്രഷർ ഗേജിൽ ഈ ഒരു പോയിന്റ്, അതായത് ഇതിൽ ഗ്രീനും റെഡും ഉണ്ട്. അപ്പം ഈ ഗ്രീനിലാണ് നമ്മൾ ഈ പ്രഷർ ഗേജ് ചെയ്യുമ്പോൾ, നോർമലി ഒരു എക്സ്റ്റിംഗ്വിഷർ ഗ്രീനിലാണ് ഉണ്ടാവുക, ഇതിൻ്റെ നോബ് ഗ്രീനിൽ വന്ന് കിടക്കും. അതുപോലെ നമ്മളിത് ചെയ്തതിന് ശേഷം, അതായത് നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൽ ഓൾറെഡി ഉള്ള പൗഡർ തീരുമ്പോൾ അതൊരു 0 പൊസിഷനിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ നോർമലി 0 പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് റീഫിൽ ചെയ്തിട്ട് വേണം എക്സ്റ്റിംഗ്വിഷർ നോർമലി യൂസ് ചെയ്യാം.